ഭക്തരുടെ ദുരിതം മനസ്സിലാക്കാൻ മൂന്ന് കോൺഗ്രസ് നേതാക്കൾ ശബരിമലയിലേക്ക്. മുൻ മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അടൂർ പ്രകാശ്, ബി എസ് ശിവകുമാർ എന്നിവരെയാണ് കെ പി സി സി നിയോഗിച്ചത്. യുവതീ പ്രവേശ പ്രശ്നം പരിഹാരത്തിന് ഭരണഘടനാ ഭേദഗതി എന്ന പുതിയ നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചു. യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ മണ്ഡലകാലത്തിന് മുന്നോടിയായി ശബരിമലയിൽ നടത്തേണ്ട ഒരുക്കങ്ങളുടെ കാര്യത്തിൽ സർക്കാർ അമ്പേ പരാജയപ്പെട്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ ഊന്നി ശബരിമല പ്രശ്നത്തിൽ തുടർ പ്രചാരണ പരിപാടികൾ രൂപം നൽകുന്നതിന് മുന്നോടിയായാണ് മൂന്ന് മുൻ മന്ത്രിമാർ നാളെ മലകയറുന്നത്. ഭക്തരുടെ ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുകയാണ് സംഘത്തിന്റെ ചുമതല. നേതാക്കളുടെ ശബരിമലയിലെ സാന്നിധ്യം ബി ജെ പിയെ തുറന്നു കാട്ടാനും പാർട്ടിയുടെ നിലപാടിനും ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. സംഘപരിവാറും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രഹസ്യധാരണയുടെ മറ്റൊരു മുഖം കൂടി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഈ ശശികല ടീച്ചറെ ഇങ്ങനെ മഹത്വവൽക്കരിക്കേണ്ട വലിയ കാര്യമുണ്ടോ? ഇതേസമയം പുതിയ പ്രശ്നപരിഹാര മാർഗവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. മുൻ മന്ത്രിമാരായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ, ശ്രീ അടൂർ പ്രകാശ് എം എൽ എ, ശ്രീ വി എസ് ശിവകുമാർ എന്നിവരെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓൺ ദ സ്പോട്ട് സ്റ്റഡി നടത്താൻ വേണ്ടി അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ശബരിമലയിൽ മതിയായ സൗകര്യം ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉപവസിച്ചു. ഇവരൊക്കെ കൂടെ അയ്യപ്പനെ പണയം വെച്ച് വോട്ടുണ്ടാക്കാനാണ് ഈ രണ്ടുപേരും നോക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ ശത്രുക്കളാണ്, ഇത് രണ്ടും ഭക്തന്മാരുടെ ശത്രുക്കളാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.